ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ്ടെക് ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വരുന്ന ഒരു ബോട്ടിലാർട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക. അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കുപ്പിയാണ്. ഇനി നമുക്ക് ഈ കുപ്പി നല്ലോണം ഇന്ന് കരുകിയെടുക്കാം. ഇപ്പം നമ്മൾ ഈ കുപ്പി നല്ലോണം കരുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. ഇനി ന്യൂസ് പേപ്പർ നമുക്കൊന്ന് മടക്കിയെടുക്കാം ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ. ഓക്കെ, നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഈ പേപ്പറിന്റെ അളവൊക്കെ ഒരേപോലെ ആണോ നിർബന്ധമൊന്നുമില്ല, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒന്നും കുഴപ്പമില്ല. ഇത് നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വീക്കോള് ഒഴിക്കാം. ഇത് നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വീക്കോള് ഒഴിക്കാം. നമ്മൾ ഈ മുറിച്ചെടുത്ത് ഈ പേപ്പറൊക്കെ നമുക്കൊന്ന് നിവർത്താം. നിവർത്തി കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിൻ്റെ പുറകിൽ ഒരെണ്ണം നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യാം. ഈ പശയും വെള്ളവും കൂടെ നമുക്ക് നല്ലവണ്ണം ഈ പേപ്പറയിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. നല്ലവണ്ണം ഈ ഒരു പേപ്പർ മൊത്തം നമ്മൾ ഇതുപോലെ വെള്ളവും ഫെവിക്കോളും മിക്സ് ചെയ്ത് വെള്ളം എടുത്ത് നമ്മൾ നല്ലോണം ചുരുട്ടിയെടുക്കാം. ആദ്യത്തെ 5 ചുറ്റല് അവർ നല്ലോണം ഫെവിക്കോൾ ഉപയോഗിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഊരി പോകാൻ സാധ്യതയുണ്ട്. ഒട്ടിക്കുമ്പം ബോട്ടിലേ ഒട്ടിക്കുന്ന സമയത്ത് ഈ പേപ്പർ നല്ലോണം ചുരുട്ടിയിട്ട് വേണം ഒട്ടിക്കാൻ. നല്ലവണ്ണം ചുരുട്ടണം. പേപ്പർ ഒട്ടിക്കുമ്പോൾ വെടവൊന്നും വരാതെ വേണം ഒട്ടിക്കാൻ ഇടയ്ക്ക്.
ആദ്യത്തെ ഒരു അഞ്ച് എണ്ണം ഒരുമിച്ച് പശയമ്മ ചുട്ടിച്ചാൽ മതി, ബാക്കിയൊക്കെ നാലെണ്ണം നാലെണ്ണം ഇടവിട്ട് പശയമ്മ ചുട്ടിച്ചാൽ മതി. പേപ്പറിൻ്റെ ഇടയ്ക്ക് വിടവ് വന്ന ഒരു രസമില്ലായിരിക്കും കാണാൻ. ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി സമയമെടുത്ത് ശ്രദ്ധിച്ച് വിടവൊന്നും ഇല്ലാതെ വേണം ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി സമയമെടുത്ത് ശ്രദ്ധിച്ച് വിടവൊന്നും ഇല്ലാതെ വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആറിട്ട് പകുതി വരായിട്ടുണ്ട്. ഈ അറ്റം തീർന്നു പോയതുകൊണ്ട് എങ്ങനെയാണ് ബാക്കി ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫെവിക്വിക്ക് അവിടെ തേക്കണം. ഫെവിക്കോള് എന്നിട്ട് വേറെ ഒരു പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇതിൻ്റെ അറ്റത്തേക്ക് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കുമ്പോൾ ചുളുക്കമൊന്നും വന്നാൽ ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ മടക്കുന്നതുകൊണ്ട്. ഗൈസ് നമ്മുടെ ബോട്ടിലായിട്ട് മൊത്തം റെഡി ആക്കി കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത്തെ പെയിൻറ് എടുക്കാം. നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിൽ അടിക്കും, ഇനാമൽ പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ. ഞാനിപ്പോൾ അടിക്കുന്നത് ഇനാമൽ പെയിൻറ്റാണ്, ബ്ലാക്ക്. പിന്നെ ഈ ബോർഡിൽ ആർട്ടിന് നമുക്ക് വേറെ ഒറ്റൊരു പത്ര പേപ്പർ മാത്രമേ ആവശ്യം വന്നുള്ളൂ. ഗൈസ് നമ്മുടെ കുപ്പി മൊത്തം ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരുത്താം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും തരാം. കമൻ്റ് ആയിട്ട് അറിയുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചു പിടിച്ചേക്കുക. അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.